ഈ മന്ത്രി വിളിച്ചു എന്ന് ഏഷ്യാനെറ്റ് എന്നെല്ലാം പറഞ്ഞു. അല്ല, എൻ്റെ ഫ്രണ്ടിനെയാണ് വിളിച്ചത്. അത് പോട്ടെ, അത് വിഷയം വിട്ടേക്കാം. ഞാൻ പറഞ്ഞതാണ്, ഇത് ചോദിച്ചോണ്ട് പറഞ്ഞു. ഇനി അതെടുത്ത് വെച്ചിട്ട് പറയുമ്പോൾ പറഞ്ഞു പോണല്ലോ. ഏറ്റവും നല്ല മന്ത്രി വരെ ഇടപെട്ട്, ഏഷ്യാനെറ്റിൽ വരെ ഇടപെട്ട് അഖിലിനെ തോൽപ്പിക്കാം. ഏഷ്യാനെറ്റ് വിളിച്ചു എനിക്ക് അറിയില്ല കേട്ടാ. എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരനായിരുന്നു ഫ്രണ്ട്? അല്ലല്ല, ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് നമുക്ക് ഇനി അടുത്ത പരിപാടിയിലെ അടുത്ത കൊട്ടാരക്കരയെന്നുള്ള മന്ത്രിയായിരിക്കും അല്ലേ? ഏയ് ഏയ്, അവരൊക്കെ ബാലഗോപാലനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും അല്ല, അദ്ദേഹമൊക്കെ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങോട്ട് വന്നായിരിക്കും. ഇനി എങ്ങനെ 20 പേരെ പേരും ചോദിക്കും. വാ, അടുത്ത ചോദ്യത്തിലേക്ക് വാ. അല്ല, ഇത് ഇതൊരു ക്ലിയർ ആയിട്ട് പോകുന്നതല്ല നല്ലതെന്ന് ഓർത്താ. അല്ലെങ്കിൽ നമ്മളൊരു ചോദ്യചിഹ്നത്തിൽ നിൽക്കും. അതാണ് മതി മതി. അഖിൽ ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അഖിൽ വരാലാണ്, ഏഹ് പിടി തരില്ല. ഞാൻ വരാലിനെ പിടിക്കും. അല്ല, ചൂണ്ടയിട്ടാ കൊത്തുകയും ചെയ്യും. ഇത്രയും മതി. ഇത് ഞാൻ അറിഞ്ഞോണ്ട് തന്നതാ. ഇത് ഞാൻ അറിഞ്ഞോണ്ട് തന്നതാ. പക്ഷെ അത്തരമൊരു പരാജയപ്പെടുത്താൻ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഒരു അല്ല, അങ്ങനെയൊക്കെയുള്ള ഇടപെടൽ പോലും നടന്നിരുന്നു. പക്ഷേ ജനങ്ങളുടെ അതിഭീകരമായ സപ്പോർട്ട്, അത് ഈവൻ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ പോലും ഭയങ്കര ചർച്ചയായിട്ടുണ്ടായിരുന്നല്ലോ. 20 മന്ത്രിമാരാണ് ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്ന കേട്ടോ. ഒരു മന്ത്രി ചോദിച്ചോ, ബാലഗോപാലൻ ചോദിച്ചോ, ബാക്കി 19 മന്ത്രിമാർ, ഇത്രേ എനിക്ക് പറയുള്ളൂ. ആരാന്ന് എനിക്കറിയില്ല. അഖിൽ മാരാരും തന്നെ ചോദിക്കുക, എനിക്ക് അതിനകത്ത് ഉത്തരവാദിത്വമില്ല. അഖിൽ പറഞ്ഞാൽ ആ ഒരു മന്ത്രിയെ മാത്രം ആളുകൾ ഏറ്റെടുത്തേനെ. 19 പേര് ചോദ്യചിഹ്നത്തിൽ നിൽക്കുക. അതിൽ CPM, CPI, കേരള കോൺഗ്രസ്, മണി ഗ്രൂപ്പിൽ നിന്നാകാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മണി ഗ്രൂപ്പിനെ കുറിച്ച് നേരത്തെ പറഞ്ഞതുകൊണ്ട് റോഷിയാണോ എനിക്കറിയില്ല. അറിയാത്ത കാര്യത്തെ കുറിച്ച് എന്തിനാണ് മിസ്റ്റർ ഹൈദർ സംസാരിക്കുന്നത്? അറിയില്ലല്ലോ. മാണി പോകുമ്പോൾ ഇനി ജോസ് കെ മാണി LDF എന്നൊരു ചോദ്യചിഹ്നം ഇട്ടു എന്ന് പറഞ്ഞു. ഇതിവിടെ പറഞ്ഞത് അറിയോ, അവതാരൻ ഹൈദർ ആയതുകൊണ്ടാ. നിങ്ങൾക്ക് വേണ്ടത് ഞാൻ തരും, പക്ഷെ പൂർണ്ണമാകണം. ഇത്രയും മതി. പൂർണ്ണമായില്ലെങ്കിൽ അത് ചോദിച്ചതിനുമായിട്ട് നിൽക്കും. അതുകൊണ്ട് മാത്രം പൂർണ്ണമാക്കാൻ താല്പര്യമില്ലെങ്കിൽ പൂർണ്ണമാക്കാൻ പോകട്ടെ. ബാക്കി അയാൾ എങ്ങനെ പോകണം നോക്കട്ടെ. ആ മന്ത്രി അവരൊക്കെ എങ്ങനെ പോകുന്ന നോക്കട്ടെ. അതിനുശേഷം എൻ്റെ അടുത്ത് പറയും അല്ലേ? അന്ന് ഞാൻ വീണ്ടും കാണും. എൻ്റെ അടുത്തായിരിക്കും പറയുക ആ മന്ത്രി ആരാന്നുള്ളു അല്ലേ? ഏഷ്യാനെറ്റ് അതിന് കൂട്ടി നിന്നിട്ടില്ലല്ലോ. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ആക്ച്വലി ഷോയുടെ ഒരു സക്സസ്, ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ജയിച്ചു വരണമെന്നുള്ളത് എൻ്റെ മോൾ ഷെയ്ൻ എന്ന് പറയുന്ന കോർപ്പറേറ്റ് കമ്പനി ആഗ്രഹിച്ചിരുന്നു. ഈ അഞ്ചാമത്തെ സീസണിലാണ് അഖില, ഞാൻ ഇപ്പോഴും പറയാം, ഏറ്റവും നന്നായിട്ട് ഒരു ജനകീയനായിട്ട് ഇറങ്ങി വന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ താങ്കൾ തന്നെയാണ് കേട്ടോ. അത് ഞാൻ എനിക്ക് എവിടെയും ഉച്ചത്തിൽ പറയാൻ കഴിയുന്ന ഒരാളാണ്. അത് ഞാൻ ഉള്ളത് സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ സിനിമ തിയേറ്ററിൽ പോയപ്പോഴും ഞങ്ങൾ ഇതേക്കുറിച്ച് ചർച്ച ചെയ്തത്, മിനു എല്ലാവരും ഉള്ളപ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്ത്. അങ്ങനെ ജനകീയനായിട്ട് വന്ന് ഞാൻ കഴിഞ്ഞ ശ്വേതാമേനോനുമായിട്ട് ഫോണിൽ വിളിച്ചെടുത്തു. ശ്വേതാമേന ഈ തുണത്ത് ബിഗ് സീസൺ കണ്ടില്ല. അപ്പോഴും ഞാൻ കേട്ടത് ഒരു ജനകീയനായിട്ട് ഒരാൾ ഇറങ്ങിയൊന്ന് അഖിൽമാരാരാണ് എന്ന് എന്നോട് ഇന്നലെ ഞാൻ ഫോൺ ചെയ്തപ്പോൾ എന്നോട് സംസാരിച്ചു. അപ്പം അങ്ങനെ ഒരു ഇത് കിടപ്പുണ്ട്. ആ ഒരു മാർക്ക് മാർക്ക് തന്നെയാണ്, അത് നല്ല മാർക്ക് തന്നെയാണ്. അത്തരം ഒരാളെ പരാജയപ്പെടുത്താൻ ഒരു മന്ത്രി തലത്തിലൊക്കെ ഇടപെട്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഞാനെന്നുള്ളതോ അവിടുത്തെ മറ്റ് കണ്ടസ്റ്റൻ്റുകളിലുള്ളതെന്നോ എനിക്കറിയില്ല. അവരാഗ്രഹിക്കുന്ന ചില ആൾക്കാർ ജയിച്ചു വരിക എന്ന് പറയുന്നതാണ്. ഒരാൾക്ക് വേണ്ടിയായിരുന്നു, പല ആളുകൾക്ക് വേണ്ടിയാണ്, അത് എനിക്ക് അതിനെക്കുറിച്ച് എനിക്കറിയില്ല. കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല. എന്നോട് പറഞ്ഞത് നീ ജയിക്കരുത് എന്ന് പറയുന്നൊരു സംഭവം, കാരണം ഞാനാണ് ജയിക്കാൻ പോകുന്നത് എന്നൊരു ഇമ്പാക്റ്റ് സോഷ്യൽ മീഡിയ വന്നപ്പോൾ അത് വരരുത് എന്നുള്ള ചില പ്ലാനുകളും പരിപാടികളും ഭയങ്കരമായ പ്രശ്നങ്ങളും ഒക്കെ നടന്നിരുന്നു. പലരും പല കാരണങ്ങളാൽ അറിയിച്ചു. റോബോട്ടിക് വോട്ട്, അതായത് ജനങ്ങളുടെ ഹോട്ട്സ്റ്റാറിലുള്ള സബ്സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള വോട്ടുകളല്ലാതെ റോബോട്ടിക്കായിട്ടുള്ള വോട്ടുകൾ വന്നു. കമ്പനി എൻ്റെ മോളത് പിടിച്ചു, പേര് പിടിച്ചു. അങ്ങനെ കാണും. എനിക്ക് വന്നതെല്ലാം പ്യുവർ വോട്ടിംഗ് ആയിരുന്നു. കൃത്യമായിട്ട് അവരിടപെട്ടു അല്ലേ? അവർ ഗ്രാൻഡ് ഫിനാലെ. ഒരു പക്ഷേ മേ ബി മുന്നുള്ള എവിക്ഷനുകളിൽ അവരത്ര ഇടപെട്ട് ശ്രദ്ധിക്കത്തില്ലെങ്കിൽ ഗ്രാൻഡ് ഫിനാലെ അവർ അത്രയും ശ്രദ്ധിക്കും. അപ്പോൾ പണ്ടൊക്കെ ഇത് നടന്നിട്ടുണ്ടാകാം. പണ്ട് ആവാം, അറിയില്ല അറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അല്ല, അതോ ഇതുകൊണ്ട് മാരാരായണ്ട് മാത്രമാണ് മന്ത്രി തലത്തിൽ ഇടപെട്ടതെന്ന് സംശയിക്കേണ്ടി വരും. അതിനെയൊന്നും കുറിച്ച് എനിക്കറിയില്ല. അതിപ്പോൾ ഞാൻ അതിപ്പോൾ ഇപ്പം ഞങ്ങളിപ്പോൾ വിളിച്ച ആൾക്കാരും തമ്മിലും ഞാനും തമ്മിലൊന്നും പ്രശ്നമൊന്നുമില്ല.